ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നും ഒരേ ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഗോതമ്പ് കൂടി വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന വറുത്തരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പൊടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടി നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഈ ഒരു പൊടി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് നാളികേരം ചെറുകിയതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരിപ്പൊടി നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക, സാധാരണ വെള്ളം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് 3 കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടിച്ചെടുക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ടൊരു അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായിട്ടുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പത്തിന് ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. മധുരം വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. പിന്നെ അത് ചുട്ടെടുക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് സോഡ മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഈനോ കയ്യിലുണ്ടെങ്കിൽ ഈനോ ചേർത്ത് കൊടുത്താലും മതി. ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ മാവ് കുറച്ച് സമയം നമ്മൾ പൊങ്ങാനായിട്ട് വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടി ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരും. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 30 സെക്കൻഡൊക്കെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും വീണ്ടും ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കണം. കൂട്ടി വെച്ചാലാണ് ആ ഹോൾസ് അതിൻ്റെ മേലെ നന്നായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. രാവിലെ ഇപ്പം മാവൊന്നും കയ്യിലില്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന വെള്ളയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു വെള്ളയപ്പം. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ടും കഴിക്കാൻ, നമുക്കത് ചൂടാറിയാലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഏതൊരു കറിയുടെ കൂടിയും ഈ ഒരു വെള്ളയപ്പം കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.